ഹായ് ഫ്രണ്ട്സ്, ആര്യ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം അടുത്ത് വരികയല്ലേ, അപ്പോൾ കുറച്ച് നേന്ത്രക്കായ എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അമ്മമാർക്കും ചേച്ചിമാർക്കും അച്ഛന്മാർക്കൊക്കെ അറിയാം എങ്ങനെയാണ് നേന്ത്രക്കായ വറുക്കുന്നതെന്ന്. അപ്പോൾ കുറച്ച് കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ലല്ലോ, അപ്പോൾ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ ഇത്രയും കായാണ് ഇവിടെ ഇരിക്കുന്നത്, ഒരു 1.5 കിലോ കായോളമുണ്ട്. അത് ഞാൻ തൊലിയൊക്കെ പൊളിച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വരിക്കണം. കണ്ട കായയുടെ കറിയൊക്കെ ഇളകിക്കുന്നുണ്ടോ? അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഉരച്ച് കഴുകിയെടുക്കണം. നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചകിരി കൊണ്ടായിരുന്നു ഉരയ്ക്കുന്നത്. ഇപ്പോൾ നമുക്ക് പാത്രം കഴുകുന്ന സ്ക്രബ് ഉണ്ടല്ലോ, അത് കഴുകിക്കൊണ്ടിരിക്കുന്നതല്ല. ഒരെണ്ണം പുതിയതെടുത്തിട്ട് ഇതുപോലെ ഉരച്ച നല്ല മിനുസമായിട്ട് അതിൻ്റെ പുറമെയുള്ള കറിയൊക്കെ പോയി കിട്ടും. കായ്ക്ക് നല്ല തിളക്കവും കിട്ടും. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടേക്കുന്നതാണെങ്കിലും അതിൻ്റെ കറിയൊക്കെ പുറമേ നിന്ന് കുറേ പോയി കിട്ടും. എന്നാലും നമ്മൾക്ക് ഇതുപോലെ ഒന്നുകൂടി കഴുകുകയാണെങ്കിൽ നല്ല മിനുസമായിട്ട് നല്ല കളറിൽ കഴുകിട്ട് കണ്ടോ ഈ ഇതിലിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇത് ഉരച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വെള്ളം നന്നായിട്ട് നൊപ്പിയെടുക്കണം. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോ, അതല്ലെങ്കിൽ ചെറിയൊരു കോട്ടൺ തുണി വെച്ചോ, നല്ലൊരു കോട്ടൺ തുണി വെച്ചോ നമുക്കത് വെള്ളം തുടച്ചെടുക്കാം. വെള്ളമൊക്കെ നന്നായി തുടച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അരിമോനിത് അരിയാനുള്ള തയ്യാറെടുപ്പിലോട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് കത്തി കൊണ്ടാണ് ഇവിടെ അരിയുന്നത്. എനിക്ക് കത്തി കൊണ്ട് അരിയാൻ വശമുള്ളൂ. അപ്പോൾ ഞാൻ കത്തി കൊണ്ടാണ് ഇത് അരിഞ്ഞെടുക്കുന്നത്. ചെറുതായിട്ട് ഒരേ കനത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത്രയും ഞാനിവിടെ അരിഞ്ഞതിൻ്റെ പകുതിയോളം അരിഞ്ഞിട്ടുണ്ട്. ബാക്കി കൂടി അരിഞ്ഞെടുത്തിട്ട് വരാം. ഞാനിവിടെ ഫുള്ളും ഇപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല കളറൊക്കെ ഇല്ലേ? നോക്കിയേ, മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടാൽ മതി, നമ്മൾ കളറൊന്നും ആഡ് ചെയ്യണ്ട. നല്ല കളറുമുണ്ട്, നല്ല ഒരേ ഭാഗത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സമയത്ത് ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ട് ഇത് ഓയിൽ ഒഴിച്ച് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓയിൽ ചൂടായോ എന്നറിയാൻ വേണ്ടി ഒരു കായൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നേരെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ചൂടായിട്ടുണ്ടെന്ന് നടക്കുക. അപ്പോൾ ബാക്കി കായ കൂടി ഇട്ട് കൊടുക്കുക. എടുക്കുന്ന ഇളക്കി കൊടുക്കണം, കാരണം ഒരു വശം തന്നെ മുരിയാതെ രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. നമ്മുടെ കായ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്കൊരു അല്പം ഉപ്പ്, ഒരു സ്പൂൺ ഉപ്പ് എടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കലക്കി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നമുക്കൊന്ന് ശരിക്കും ഫ്രൈ ആയി വരുമ്പോൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെള്ളം പറ്റുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ നന്നായിട്ട് ആ വെള്ളം ഇതുകൊണ്ടാണ് ഈ തിളയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം പറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കിരിയിരി പൊച്ചേക്കുന്നുണ്ട്, കോരി നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇതിലിപ്പോൾ ഓയിലുണ്ടെന്ന് ഓർത്ത് കുഴപ്പമില്ല, നല്ല ചൂടിനെ ആയിരിക്കണം നമ്മളിത് കോരിയെടുക്കേണ്ടത്. ഇത്തള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എണ്ണ ഇതിൽ നിന്ന് നന്നായിട്ട് വലിഞ്ഞു പോകും, ഒരിക്കലും അതിൽ പിടിച്ചിരിക്കില്ല. എണ്ണയുടെ അംശമൊന്നും അതിലുണ്ടാവില്ല. അപ്പോൾ ബാക്കി ഇരിക്കുന്ന കാവൂടി ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പുനീര് ഒഴിച്ച് കൊടുക്കാം. അതും ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ പൊരിയെടുത്ത് നമുക്ക് അരിപ്പ കയ്യിലേക്ക് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ കവർത്ത് റെഡി ആയിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഇടുമ്പോൾ തന്നെ അതിൻ്റെ കിളികിലൂ ശബ്ദം കേൾക്കാം. നല്ല കളറുമുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്ക് ഓണത്തിന് അത്യാവശ്യമായിട്ടുള്ള കാവർത്തത്, നമുക്ക് 1.5 കിലോ കായൽ നമുക്ക് വറുത്ത ആവശ്യത്തിനുള്ള കാവർത്തത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എഴുതുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.